വെളിപ്പെടുത്തൽ താങ്കൾ നടത്തിയതിന് ശേഷം എങ്ങനെയാണ് പ്രതികരണം, എങ്ങനെയാണ് കുടുംബത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും എങ്ങനെയാണ് അവരുടെ പ്രതികരണം, എങ്ങനെയാണ്? എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത്. ഈവൻ എൻ്റെ മോള് പോലും ലണ്ടനിൽ നിന്ന് വിളിച്ചു, ആദ്യം മമ്മി ഇതെന്തോ കേൾക്കുന്നത്, ഇതൊക്കെ വാട്ട് ഇസ് ദിസ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ മോളുടെ അമ്മ ഇങ്ങനെയൊക്കെ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, സോ ഐ ഹാവ് ടു റിയാക്ട് നോ. അപ്പോൾ അതിന് കൂടുതൽ പിള്ളേരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്, കൂടെ നിൽക്കുന്നുണ്ട്, ആ കൂടെ നിൽക്കുകയാണല്ലേ, അതാണ് ധൈര്യം. അപ്പോൾ അവർ പറഞ്ഞു പ്രൊസീഡ് മമ്മി, യു പ്രൊസീഡ്, വി ആർ ദെയർ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിലേറ്റീവ്സൊക്കെ വിളിച്ചു, ഇങ്ങനെയൊക്കെ നടന്നിരുന്നോ, ഇത്രയൊക്കെ നടന്നിട്ടെന്താ ആരോടൊന്നും മിണ്ടാണ്ടിരുന്നത്, അങ്ങനെയൊക്കെ റിലേറ്റീവ്സൊക്കെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞൊക്കെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും, ദേ ഓൾ ഫെൽറ്റ് ബാഡ്. ഞാനൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ ട്രോമയിൽ കൂടി പോയത് ഓർത്തിട്ടേ. സിനിമ മേഖലയിലെ സുഹൃത്തുക്കൾ അവരെല്ലാവരും വന്നിട്ട് ദേ ഓൾ ആർ കൺഗ്രാജുലേറ്റിങ് മീ, ദാറ്റ്സ് ഓൾ. ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇപ്പം പറഞ്ഞ കറക്റ്റുള്ള കാര്യം, അഭിനന്ദനങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളാണ് എനിക്ക് വരുന്നത്. ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. ഇതിലെ ഒരു എനിക്കെതിരായിട്ട് ഇന്ന് ഈ സമയം വരെ ആരും എന്നോട് സംസാരിച്ചില്ല, മോശമായി പോകുന്നോ വേണ്ടായിരുന്നോ ഇന്ന് ഈ സമയം വരെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും വാട്ട് യു ഡിഡ് ഒന്ന് നേരിട്ട് വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്, അതൊന്നും ശ്രദ്ധപ്പെട്ടില്ല, അതോ എങ്ങനെയാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക? അതിനെ കുറിച്ച് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ കമൻസ് എന്ന് വെച്ചാൽ പല ആൾക്കാരും കുടുംബത്തിൽ പിറന്നവരൊന്നും ആരും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും സത്യം അറിയാതെ വെറുതെ ഇടപെടത്തില്ല, കുടുംബത്തിൽ പിറന്നവരും എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊക്കെ. പിന്നെ ആരാണ് ഇതിനൊക്കെ റിയാക്ട് ചെയ്യുന്നത്? ആരാണ് ഈ പറഞ്ഞ എതിർകക്ഷിയുടെ ആൾക്കാർ തന്നെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അവർ ചുമ്മാ തെറി പറയാനായിട്ട്, ഇപ്പോൾ ഫാൻസ് കൊണ്ടാക്കിയുള്ളൂ, തെറി പറയാനായിട്ട് കുറേ ആൾക്കാരെ ഇങ്ങനെ കാശ് കൊടുത്ത് അവരൊക്കെയാണ് ഈ ചുമ്മാ ഈ ചീത്തയൊക്കെ പറയുന്നത്. സോ അങ്ങനെ ഫേക്ക് പ്രൊഫൈലിൽ എന്ത് കമൻസ് ഇടും? ഞാൻ ശരിക്കും ആക്ച്വലി എനിക്ക് കമൻസ് വായിക്കാൻ അന്നും ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പും ഞാൻ കമൻസ് അങ്ങനെ വായിക്കാറില്ല. നല്ലതാണെങ്കിലും ചീത്തയാണ്, എനിക്ക് ടൈമില്ല അതിനുകൊണ്ട്. കാരണം ആരാണ് കിടന്നെന്ന് എനിക്ക് അറിയില്ല, നേരിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ എന്ത് കമൻറ്റ് ബാഡ് കമൻസ് ആണെങ്കിലും പറഞ്ഞോട്ടെ, അത് അത് സോഷ്യൽ മീഡിയയിൽ കിടക്കും. എൻ്റെ രോമത്ത് മുട്ടുന്നുണ്ടോ? എനിക്കൊന്നും പറ്റുന്നില്ല. നേരിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് എന്ത് വന്നാലും എനിക്ക് ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ ഓടിക്കുക, ഞാൻ ട്രെയിൻ ഡ്രൈവറാണ്, എൻ്റെ ഡെസ്റ്റിനേഷൻ ചെന്നൈയാണ്, അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ചെന്നൈ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പട്ടികളൊക്കെ ഇങ്ങനെ കുറയ്ക്കുക, ബോ ബോ വണ്ടി നിർത്തരി, വണ്ടി നിർത്തരി എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രെയിൻ നിർത്താൻ പറ്റുമോ? എൻ്റെ ഡെസ്റ്റിനേഷൻ ചെന്നൈയാണ്. അതുപോലെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീതിയാണ്. സോ ഞാൻ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദ കമൻറ്റ്സ് വേർഡ്സ്, കാരണം ഇവരെല്ലാം എനിക്ക് ചെലവിന് തരുന്നത്. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ദേ വെൻ ദേ ആർ വിത്ത് മീ, വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ദ കമൻറ്റ്സ്? ഞാൻ അവരല്ലല്ലോ എനിക്ക് നീതി തരണ്ടേ. അതന്നെ ഞാൻ തന്നെ. അപ്പം എനിക്ക് നീതി കിട്ടേണ്ടത് കോടതിയിൽ നിന്നാണ് അല്ലേ? പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടും, ഈ മീഡിയക്കാരുടെ സപ്പോർട്ട്, പിന്നെ ഹേമ കമ്മിറ്റി, അതുപോലെ തന്നെ ഈ ഏഴംഗ സംഘം, ഹൈ ഓഫീഷ്യൽസ്, പിന്നെ പിണറായി സാറിൻ്റെ, ഇപ്പം ഇതെല്ലാവരും ഇവിടെ എല്ലാം ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് നടക്കുന്നത്. അതുപോലെ താങ്കൾ ആരോട് ഉന്നയിച്ചവരുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ എന്താ തോന്നിയത്? അവരെ കണ്ടില്ല, മണിമുള രാജു മുകേഷ് ഇവരെയൊക്കെ പ്രതികരണം കണ്ടിരുന്നോ? അതോ ഇല്ല, കണ്ടില്ല, കണ്ടില്ല, അതൊന്നും നോക്കുന്നില്ല, അതൊന്നും നോക്കാൻ എനിക്ക് ടൈമില്ല. എന്തിനാ ഇപ്പം നമ്മൾ എങ്ങനെ നല്ലൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് തെളിവുകൾ ആരാണ്, ഏത് ഹോട്ടലിലായിരുന്നു, എന്ത് വർഷമായിരുന്നു, ഞാൻ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഇപ്പം ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പറയണം, അങ്ങനെ കുറേ ലേഡീസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, വി വിൽ ലൈക്ക് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ അല്ല, എനിക്ക് എന്താ ഞാൻ ആദ്യം ഇതൊന്ന് ഡ്രാഫ്റ്റൊക്കെ ചെയ്തൊന്ന് ശരിയാക്കണം. പരസ്യമായിട്ട് പറയാൻ ഇനിയും ആൾക്കാരുണ്ടെന്നാണോ പറയുന്നത്? ഉണ്ടോ, കുറേ രണ്ടു മൂന്ന് ലേഡീസൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവർക്ക് എന്നോട് സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്താ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എന്താന്ന്, സംസാരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. We would like to speak to you. പൃഥ്വിരാജ് പറഞ്ഞു കേട്ടിരുന്നോ? ഇല്ല, ഒരു മീഡിയ ഒന്നും ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞത്? ശക്തമായ നിലപാട് എടുക്കണം എന്നുള്ളതാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അതെ, അദ്ദേഹമൊക്കെയാണ് ശരിക്കും ഈ അമ്മയുടെ തലപ്പത്തിരിക്കേണ്ട ആള്, പൃഥ്വിരാജ് തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നെ പൊറുത്തുവരയ്ക്കും. എല്ലാവരുടെയും കാര്യമല്ല, ഞാനിപ്പോ ഐ വാസ് വാച്ച് ഈവൻ ദോ ഇഫ് ഐ എം നോട്ട് ഇൻ ദാറ്റ് ഫീൽഡ്, ഐ വാസ് വാച്ചിങ് എവരി വൺ. അപ്പൊ ഇവിടെ ഒത്തിരി തൻ്റെയോടും ഇച്ചിരി സംസാരിക്കാൻ കഴിവുള്ളതും നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നതും പൃഥ്വിരാജാ. അപ്പൊ അദ്ദേഹത്തിന് അമ്മയുടെ പ്രസിഡന്റ് ആക്കിക്കൂടെ? ടോവിനാനെ അമ്മയുടെ സെക്രട്ടറി ആക്കിക്കൂടെ? അല്ലെങ്കിൽ അമ്മയുടെ സെക്രട്ടറി പാർവതിനെ ആക്കിക്കൂടെ? അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവർ പറഞ്ഞു ദേ ഷുഡ് കം ഫോർവേഡ്. അപ്പൊ എന്ത് കാര്യത്തിലും ഒരു സ്ത്രീയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും കൊണ്ടുവരണേ, ഒരു സ്ത്രീ അമ്മ അസോസിയേഷൻ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ.
പക്ഷെ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം സ്ത്രീകൾ ഇപ്പം നമ്മൾ അമ്മയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഒരു സ്ത്രീ ഇങ്ങനൊരു സംഭവം ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞത് ജോമോൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ വന്നത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ? അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ കുട്ടീനെ അപ്പോയിന്റ് ചെയ്തതാണ്. ശരിക്കും നമുക്ക് വേണ്ട വോട്ട് ചെയ്തും ഇലക്ഷൻ ചെയ്തൊക്കെ കഴിവുള്ളവരെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ അത് അവരുടെ സ്വാർത്ഥതയാണ്. ജോമോൾ ഇപ്പൊ പുള്ളിക്കാരി അവർ സംസാരിക്കുന്ന പോലെയും അവർ പറയുന്ന പോലെ പറയുള്ളൂ. അങ്ങനെയുള്ളവരാണല്ലോ അവർക്ക് ആവശ്യം. സ്ത്രീകൾ വരണമെന്ന് പറയുമ്പോൾ നിലപാടുള്ള സ്ത്രീകളും കൂടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ത്രീകൾ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ജോമോൾ ഒന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സ്ത്രീ സംസാരിക്കേണ്ടത്. ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട്, അത് രണ്ടും അറിയണം. എന്നെ ആരെയും കൊട്ടിയിട്ട് എൻ്റെ കഥയിൽ ആരും ഒന്നും കൊട്ടിയില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ കൊട്ടിയിട്ടില്ല എന്ന് പ്രസ്താവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ തെറ്റാണ്. അങ്ങനെയുള്ള ഒരാളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ സംസാരിക്കുന്ന നല്ല നിലപാടുള്ള സ്ത്രീകൾ, ഐ മീൻ എക്സാമ്പിൾ പാർവതി, റീമ, രമ്യ നമ്പീശന് ഇല്ലേ, ആ അങ്ങനെ മഞ്ജു വാര്യരോ എല്ലാരും അതെന്ന് വെച്ചാൽ ഇത് തന്നെ സംഭവം. അവരെല്ലാം ഒതുക്കി കളഞ്ഞു. അപ്പം നമുക്കൊരു നല്ലൊരു എനിക്ക് എനിക്ക് ആരും വിരോധമായിട്ടൊന്നുമില്ല. എന്നെ ഇപ്പം ഉപദ്രവിച്ച ആളല്ലാണ്ട് ഇവരോടും എനിക്ക് സത്യതയൊന്നും ഇല്ലാതെ ഞാൻ ഇനി അത്ര പരാതികൾ ഉന്നയിക്കുന്നവരെ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഈ ഒരു ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ സംഭവം. ഇനി ആർക്കും ആരെയും രോമത്തെ തൊടാൻ പറ്റില്ല ഇനി മുമ്പോട്ടുള്ള കാലത്തിൽ, ഉറപ്പാണ്. അതിനുള്ള ധൈര്യം ഇനി ഒരിത്തരും ഉണ്ടാവത്തുമില്ല. കാലം മാറി കാലം മാറി ആ ഫൈറ്റ് പങ്കുവയ്ക്കാൻ താങ്കൾ കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനമാണ് ഇത്. തീർച്ചയായിട്ടും 100% തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസമുള്ളവയാണ് മിനു മുന്നിൽ കാര്യങ്ങൾ പറയുന്നത്. ഇനി പരാതിയുമായിട്ട് വരും, ആരോപണങ്ങളല്ല, അത് പരാതിയായിട്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോകും. അതും ഈ സമയമെടുത്ത് തന്നെ വെറുതെ ഒരു കത്തെഴുതി കൊടുക്കുക അല്ലെങ്കിൽ പരാതി എഴുതി കൊടുക്കുക അല്ല, കൃത്യമായിട്ട് തെളിവുകൾ എവിടെ എന്ന് എപ്പോൾ എവിടെ വെച്ച് സംഭവിച്ചു സമയം സ്ഥലം എല്ലാം ഓർത്തെടുത്തുകൊണ്ട് എഴുതുകയാണ്. ഇനി സ്ത്രീകൾക്ക് നേരെ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകരുത്. ആ അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റിൽ താങ്കൾ തൻ്റെ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു അഭിമാനവും കൂടി ഇപ്പോൾ മിനു മുന്നിൽ പങ്കുവെക്കുകയാണ്.